നമസ്കാരം ഏവർക്കും എജ്യൂസോൺ ഫോർ യുവിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ത്രികോണ നിർമ്മിതിയെക്കുറിച്ചാണ് ജിയോ ജിബ്ര എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ത്രികോണ നിർമ്മിതി എങ്ങനെ നമുക്ക് നടത്താം അത് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എത്ര അനായാസകരമായി നമുക്ക് നമുക്ക് ആ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പി ആർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലോ ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഉബുണ്ടുവിൽ എങ്ങനെ ജിയോ ജിബ്ര എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ത്രികോണങ്ങളുടെ വശങ്ങൾ നമുക്കറിയുമെങ്കിൽ ത്രികോണങ്ങളുടെ വശത്തിൻ്റെ നീളവും അതിനിടയിലുള്ള കോണിൻ്റെ അളവും അറിയെങ്കിൽ വശങ്ങളും കോണുകളും എന്നുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ത്രികോണം നിർമ്മിക്കാം അത് നമുക്ക് എങ്ങനെ കുട്ടികളെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതിലേക്കാണ് ഈ വീഡിയോ നിന്ന് പറയുന്നത് അതിനായി നാം ആദ്യം ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ എന്ന മെനുവിൽ നിന്ന് ജിയോ ജിബ്ര എന്ന സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക അത് ഓപ്പണായി വരുന്നതിന് കുറച്ച് സമയമെടുക്കും അതുവരെ വെയിറ്റ് ചെയ്യുക ജിയോ ജിബ്ര സോഫ്റ്റ്വെയറിൽ നാം ഓപ്പണായി വരുമ്പോൾ നമ്മളത് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റുക അതിനുശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ ആക്സസുകൾ അഡ്ജസ്റ്റ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് താഴെ കിട്ടാൽ മതി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ത്രികോണ നിർമ്മിതിയാണെന്ന് പറഞ്ഞുവല്ലോ ഇപ്പോൾ ത്രികോണം നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ടൂൾ ആവശ്യമായ ടൂൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സ്ലൈഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്ലൈഡ് സ്ലൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ സ്ലൈഡർ ക്ലിക്ക് എന്നുള്ള ആപ്ലിക്ക എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ വിൻഡോയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെയുള്ളൊരു മെനു ലഭിക്കും അതിൽ നമ്പറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ പേര് എ എന്ന് കൊടുത്തു സ്മോൾ ലെറ്റർ എ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് മൂവ് ചെയ്യേണ്ടുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ പൂജ്യം സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെയാണ് നമ്മളിവിടെ മാറ്റാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അവിടെ കൊടുക്കുന്നു ഇത് നമ്മൾ കൊടുത്തതിൻ്റെ സ്ലൈഡർ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വശങ്ങളുടെ നീളം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ലൈഡർ എന്ന് പറയുന്ന ഈ ടൂൾ നാം ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ലൈഡർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വ വശത്തിൻ്റെ നീളം എ എന്ന് സെറ്റ് ചെയ്താൽ എയുടെ വില മാറുന്നതിനനുസരിച്ച് നമ്മുടെ വശത്തിൻ്റെ നീളവും മാറുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം ടു എയും മറ്റൊരു വശത്തിൻ്റെ നീളം എയുമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്ററും മൂന്ന് സെൻറ്റിമീറ്ററുമായിട്ടുള്ള വശങ്ങളും അതിനിടയിലെ കോണളവ് ഒരു അറുപത് ഡിഗ്രിയും എന്നുള്ള രീതിയിൽ ഒരു ത്രികോണം വരയ്ക്കുക എന്നാണ് നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി അതിനുവേണ്ടി നമ്മളൊരു ലൈൻ വരയ്ക്കുക അല്ല അതിനു വേണ്ടിയിട്ട് സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്നുള്ള ടൂൾ ഉപയോഗിക്കുക സെഗ്മെൻറ് വിത്ത് ഗിവൺ ലെങ്ത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ചുള്ള ഒരു ലൈൻ വരയ്ക്കുക അപ്പോൾ ലൈനിൽ സെഗ്മെൻറ് വിത്ത് ഗിവൺ ലെങ്ത്ത് എന്നുള്ളത് ഉപയോഗിച്ചു പിന്നെ ഈ ലെങ്ത്ത് നമ്മളവിടെ നമ്മൾ മെനു നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം എ ബി എന്ന് ഒരു വര അതിൻ്റെ ലെങ്ത് ടു എ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു എ എന്ന് കൊടുക്കുക സ്മോൾ ലെറ്റർ എ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് കൊടുത്ത നീളം ഇപ്പോൾ എ സ്ലൈഡറിൽ ഒന്നാണെങ്കിൽ അവിടെയുള്ള നീളം രണ്ട് സെൻറ്റിമീറ്ററിന് കണക്കായി നമുക്കൊരു എ ബി എന്ന് പറയുന്ന ഒരു രേഖ നമുക്കവിടെ ലഭിക്കും നമ്മൾ എയുടെ വില കൂട്ടുന്നതിനനുസരിച്ച് സ്ലൈഡറിൽ മാറ്റുന്നതിനനുസരിച്ച് എ ബി എന്ന് പറയുന്ന രേഖയുടെ നീളവും കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് സ്ലൈഡറിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് അറുപത് ഡിഗ്രിയിൽ നമുക്ക് മറ്റൊരു വര വരക്കുക എന്നുള്ളതാണ് രേഖ വരക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആംഗിളിൽ ആംഗിൾ എന്ന ആ ഒരു മെനുവിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടത് ആ വര എ ബി എന്ന വരയിൽ നിന്നാണ് നമുക്ക് നിശ്ചിത അളവ് വേണ്ടത് എ ബി എന്ന് പറഞ്ഞ വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര ആങ്കിളിലാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമ്മളവിടെ നമുക്കിപ്പോൾ ആവശ്യമുള്ള അറുപത് ഡിഗ്രി എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ നിൽക്കുന്നു ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറുപത് ഡിഗ്രി അളവിൽ കോൺ അളവിൽ ഒരു ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് കാണാം ഇനി നമുക്ക് എ എയിൽ നിന്ന് ബി ഡാഷിലേക്ക് ഒരു ലൈൻ വരക്കണം ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കണം അപ്പോൾ സെഗ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് നമുക്ക് സെഗ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത് എയിൽ ക്ലിക്ക് ചെയ്ത് ബി ഡാഷ് വരെ ക്ലിക്ക് ചെയ്യുക നീളത്തിൽ പോയി ഈ ബി ഡാഷിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അറുപത് ഡിഗ്രി അളവിൽ രണ്ട് വരകൾ തമ്മിൽ അറുപത് ഡിഗ്രി അളവിലുള്ള രണ്ട് വരകൾ നമുക്ക് കിട്ടി അപ്പോൾ ഇതിൽ ഇനി നമുക്ക് വേണ്ടത് എ ബി എയിൽ നിന്ന് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലേക്കല്ല നമുക്ക് ത്രികോണം വരയ്ക്കേണ്ടത് പകരം ഒരു എ ബിയുടെ നീളത്തിൻ്റെ പകുതിയുള്ള ഒരു ത്രികോണമാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഈ സ്ലൈഡർ ഉപയോഗിച്ച് വേണമെങ്കിൽ നീളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു മൂന്ന് സെൻറ്റിമീറ്റർ ആണ് സി എന്നുള്ള വരാ വേണ്ടതെങ്കിൽ അടുത്ത എ ബിക്ക് ഇടയിൽ ഒരു പോയിൻ്റ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നീളം വരുന്ന രീതിയിൽ ഒരു ത്രികോണം ഒരു ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തം എ ബി ഡാഷിനെ ഗണ്ണിക്കുന്ന പോയിന്റിൽ നമുക്ക് നമുക്ക് ആവശ്യമായ ബിന്ദു നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് അതിനു വേണ്ടി ആദ്യമായി ഒരു സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്യുക സർക്കിൾ ഡ്രോ വരക്കാനുള്ള ടൂൾ നമ്മൾ ഉപയോഗിക്കുക സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കുക ഇപ്പോൾ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്നുള്ളത് പറയുമ്പോൾ സെൻ്റർ നമുക്ക് ഓൾറെഡി ഉണ്ട് എ എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ റേഡിയസ് നമുക്ക് എത്ര വേണം അത് നമ്മൾ തൽക്കാലം എ എന്ന് ചൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള നീളം എയും എ ബിയുടെ നീളം നമുക്കറിയാം ടു ആയിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഒന്നിൻ്റെ ഇരട്ടിയാണ് മറ്റേതിൻ്റെ നീളം നമുക്ക് കിട്ടും അപ്പോൾ എ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ആ സർക്കിൾ എ ബി ഡാഷിനെ ഗണ്ണിക്കുമ്പോൾ ഗണ്ണിക്കുന്ന പോയിന്റ് നമുക്ക് അടുത്ത പോയിൻറ്റായി ചൂസ് ചെയ്യാം നമുക്കത് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ പോയിൻ്റ് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഗണ്ണിക്കുന്ന പോയിന്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ സി എന്ന് പറയുന്ന പോയിൻ്റ് അടുത്ത പോയിന്റ് ലഭിക്കും അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറയുന്ന ത്രികോണം ഇതിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് ഇനി അതിനു വേണ്ടി നാം എന്ത് ചെയ്യണം നമുക്കൊരു പോളിഗൺ സെലക്ട് സെലക്റ്റ് ചെയ്ത് പോളിഗൺ ടൂൾ സെലക്ട് ചെയ്ത് നാം എ ബി സി എന്ന് പറയുന്ന ത്രികോണം പൂർത്തീകരിക്കുക പോളിഗൺ എടുക്കുക പോളിഗൺ എ എയിൽ നിന്ന് എയിൽ ക്ലിക്ക് ചെയ്യുക അവിടുന്ന് ബിയിലേക്ക് പിന്നെ സിയിലേക്ക് തുടർന്ന് എയിലേക്ക് ക്രമമായി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ത്രികോണം പൂർത്തീകരിക്കുന്നതാണ് നമുക്കാവശ്യമായ ഒരു വശത്തിൻ്റെ നീളം രണ്ട് എയും ഒരു മറ്റേ വശത്തിൻ്റെ നീളം എയുമായിട്ടുള്ള ഒരു ത്രികോണം ലഭിക്കുന്നതാണ് അതായത് ഒരു വശത്തിൻ്റെ പകുതിയാണ് മറ്റേ വശത്തിൻ്റെ നീളം അതിനിടയിലുള്ള നമുക്ക് ആവശ്യമുള്ള കോണളവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുപത് ഡിഗ്രി എന്ന് പറയുന്ന കോണളവിൽ അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളമെങ്കിൽ മറ്റേ വശത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ തമ്മിലുള്ള കോണളവ് അറുപത് ഡിഗ്രി ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്കിതിനൊന്ന് മായച്ച് കളയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നമുക്ക് സർക്കിൾ നമുക്ക് ഇനി ആവശ്യമില്ല സർക്കിൾ നമുക്ക് കാണുന്നതിനും മൊത്തത്തിൽ കാണുന്നതിനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ആ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങ് ഒഴിവായി അങ്ങ് പോകുന്നതാണ് ഷോ ഒബ്ജെറ്റ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഒഴിവായി പോകുന്നതാണ് അതുപോലെ തന്നെ ഓരോ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വിസിബിലിറ്റിക്ക് കുറക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഷോ ലേബൽ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്ക് അൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ അതിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം ഹൈഡ് ചെയ്തിടാവുന്നതാണ് ഷോ ലേബൽ എന്നുള്ളത് അക്ഷരങ്ങൾ വായുന്നതിനും സർക്കിൾ വായുന്നതിന് ഷോ ഷോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ അണ്ടിക്കും ചെയ്യുക അപ്പോൾ നമുക്കിതുപോലെ കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലുള്ള രൂപത്തിൽ നമുക്കത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ആ ത്രികോണത്തിനുള്ളിലെ കോണളവുകൾ കിട്ടുന്നതിന് ആംഗിളിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ആംഗിളിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ആംഗിളിനുള്ള ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ത്രികോണത്തിലേക്ക് പോയി അതിനേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ ഇനി വശങ്ങളുടെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം കിട്ടുന്നതിന് കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ള ആ മെനുവിൽ അതിൻ്റെ ത്രികോണം നമ്മൾ എടുത്തതിൻ്റെ അതേ താഴെട്ടുള്ള ഡിസ്റ്റൻസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറയുന്ന ആ ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ ആവശ്യമുള്ള വശങ്ങളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഓരോ വശത്തിൻ്റെയായി നീളം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എ ബി ഡാഷിൻ്റെ നീളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം എ ബി ഡാഷിൻ്റെ പകുതിയായിട്ടാണ് നമ്മളിവിടെ നമുക്ക് നമുക്ക് എ ബി ഡാഷിൻ്റെ നീളം നമുക്ക് അത്ര ആവശ്യമില്ല എ ബിയുടെ നീളത്തിൻ്റെ പകുതിയാണ് എ സിയുടെ നീളം അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ഇനി വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് വശത്തിൻ്റെ നീളം മാറ്റുമ്പോൾ എങ്ങനെയാണ് കോണളവുകൾ മാറുന്നു മാറുന്നുണ്ടോ ഇല്ലയോ വശത്തിൻ്റെ അളവുകൾ നമ്മൾ കൂട്ടുകയാണ് സ്ലൈഡർ ഉപയോഗിച്ച് വശത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും വശത്തിൻ്റെ അളവ് കൂടുമ്പോൾ കോണളവുകൾ വശത്തിൻ്റെ അനുപാതം നമ്മൾ മാറാതെ സൂക്ഷിക്കുന്നുണ്ട് നീളത്തിൻ്റെ അനുപാതം ആറാണെങ്കിൽ മൂന്ന് നാലാണെങ്കിൽ രണ്ട് അല്ലേ ഇപ്പോൾ ടു എയും എയും ആണ് വശത്തിൻ്റെ നീളങ്ങൾ ആ അനുപാതം നമ്മൾ മാറാതെ നമ്മൾ ത്രികോണം വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ വശത്തിൻ്റെ അളവ് വശത്തിൻ്റെ ആ നീളത്തിൻ്റെ അനുപാതം മാറാതെ അതിനിടയുള്ള കോണളവും മാറാതെ നമ്മൾ ത്രികോണം വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ മറ്റു രണ്ട് കോണുകളുടെയും അളവുകളിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് ബോധ്യമാവുന്നതാണ് ഒരു ഒരു കോൺ അറുപത് ഡിഗ്രിയാണ് ത്രികോണത്തിൻ്റെ മൊത്തം കോണളവ് നൂറ്റി എൺപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അപ്പോൾ മറ്റ് രണ്ട് കോണുകളുടെയും തുക നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്കറിയാം ഇവിടെ നമ്മൾ വശങ്ങളുടെ അനുപാതം മാറാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ കോണളവുകളും അതുപോലെ തന്നെ മാറാതിരിക്കുന്നതായി നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ സ്ലൈഡർ മാറ്റി മാറ്റി നമുക്ക് പരീക്ഷ നമുക്ക് ഇതിലെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂകളെടുത്ത് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അത് സഹായിക്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള യൂട്യൂബിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോടൊപ്പം ബെൽ ബെൽ ബക്ക ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി